നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് ഞാൻ നമ്മുടെ ഓണപ്പണിയുടെ ഒരു നെക്സ്റ്റ് സെക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീട് മാത്രം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ട് വൃത്തിയാക്കി സുന്ദരമാക്കി നടന്നാൽ പോരല്ലോ, നമുക്ക് നമ്മളെയും കൂടിയും സ്വയം ഒരു സെൽഫ് കെയറും കൂടി ചെയ്യണ്ടേ? അപ്പൊ അതും കൂടി ഇന്ന് കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫേസിൽ ഈ വെളിച്ചവും ഈ വെയിലും ഇതെല്ലാം കൊണ്ടിട്ട് നമ്മളുടെ ഫേസിലത്തെ ഫസ്റ്റ് ലെയറിൽ എപ്പോഴും ടാനിങ് ആയിരിക്കും. അപ്പൊ ആ ഒരു ടാൻ റിമൂവ് ചെയ്യാനും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഗ്ലോയി ആയിട്ടുള്ള നല്ല സ്കിന്ന് നമുക്ക് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നത്. അല്ലാതെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നമ്മൾ ജനിച്ചപ്പോഴുള്ള കളറിൽ നമുക്ക് വലിയ വ്യത്യാസമൊന്നും വരുത്താനായിട്ട് പറ്റില്ല. നമ്മുടെ സ്കിന്നിന് നമ്മൾ നല്ലതാക്കിയിട്ട് വെക്കുക. പിന്നെ ഈ ആ വെളുപ്പ് കറുപ്പ് എന്നുള്ള കൺസെപ്റ്റൊക്കെ നമ്മളുടെ മനുഷ്യർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. അതിപ്പോ കുറേയൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. വെളുപ്പ് ഒന്നിന്റെയും അടിസ്ഥാനമല്ല. നല്ല വെളുത്തിരുന്ന് നല്ല ഭംഗിയുള്ള മുഖം വെച്ചിട്ട് നല്ല കറുത്ത മനസ്സായി എങ്ങനെ ഇരിക്കും? നമ്മുടെ മനസ്സ് സൗന്ദര്യമുള്ളതാണെങ്കിൽ നമ്മുടെ ലൈഫും സുന്ദരമായിരിക്കും. നമ്മുടെ ഫേസ് കഴുത്ത് ഇപ്പൊ ഈ ഒരു ഏരിയ ഒന്നും വലിയ ടാൻ കാണില്ല. ഇവിടുന്ന് അങ്ങോട്ടേക്ക് താഴത്തേക്ക്, പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് മേലേക്കാണ് നമുക്ക് എപ്പോഴും ടാൻ വരുന്നത്. കൈക്കും ഒക്കെയാണ് വരുന്നത്. കയ്യിൽ ചെയ്യുന്നില്ല, കാരണം ഞാനിപ്പോ ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ്. അപ്പൊ അതിനകത്തൊക്കെ ആവണ്ടെന്ന് വെച്ചിട്ട് കയ്യിൽ ഞാൻ ഇടുന്നില്ല. പക്ഷെ ഞാൻ കയ്യിൽ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു എന്താ പറയാ, ഒരു ഒന്നോ രണ്ടോ ഷെയ്ഡൊക്കെ നമുക്ക് മാറി എന്താ പറയാ, നമ്മളുടെ നാച്ചുറൽ ആയിട്ട് നമുക്കുള്ള കളറിലേക്കൊക്കെ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ല ഗ്ലോ സ്കിന്നൊക്കെ കിട്ടും നമുക്ക്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാൻ ക്ലിയറൻസ് ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊന്ന് കണ്ടോ. പട്ടി കൊല്ലം തുടങ്ങിയിട്ടുണ്ട്. അപ്പോ എങ്ങനെയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം. എന്നിട്ട് അത് ഫേസിലിട്ടിട്ട് നമുക്ക് നമ്മുടെ ക്ലീനിങ് കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാനിവിടെ മിൽക്കി മിസ്റ്റിന്റെ പുളിയില്ലാത്ത കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. അത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന തൈര് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതല്ല, കുരു വരും എന്നൊക്കെയുള്ളവർക്ക്, പേടിയുള്ളവർ അങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഈ ഒരു കേർഡ് നല്ലതാണ്, എനിക്ക് ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. അതിലേക്ക് കസ്തൂരി മഞ്ഞളുടെ പൊടി ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ അളവിൽ മുൾട്ടാണി മിട്ടി, പിന്നെ നിങ്ങളുടെ കയ്യിൽ കടലമാവ് ഉണ്ടെങ്കിൽ അത് ഒരു സ്പൂൺ കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ചെറുനാരങ്ങയുടെ നീരും കൂടി ഞാൻ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് റോസ് വാട്ടർ ആണ്. അത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു തിക്നെസ്സിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ലൂസ് കൺസിസ്റ്റൻസി എത്രമാത്രം വേണോ അതിനനുസരിച്ച് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇത് ഇടുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ നല്ലപോലെ വാഷ് ചെയ്ത് മുഖത്ത് അഴുക്കില്ല എന്ന് ഉറപ്പ് വരുത്തുന്നുണ്ട്. നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇടുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. കാരണം അഴുക്കോട് കൂടിയിട്ട് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഴുക്ക് നമ്മുടെ സ്കിന്നിലേക്ക് വീണ്ടും ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പൊ സ്കിന്ന് ഡാമേജ് ആയിപ്പോവും, വൃത്തികേടായി പോവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ലപോലെ ഫേസൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്ന സമയത്ത് ഫേസ് പാക്ക് ഇടാം. അപ്പൊ ഇത് എടുക്കാം, ഇങ്ങനെ ഫേസിലൊക്കെ ഇങ്ങനെ തേച്ചു കൊടുക്കാം. എപ്പോഴും ഫേസ് പാക്ക് തേക്കുമ്പോൾ അങ്ങനെ മേലേക്ക് തേച്ചോളാം കേട്ടോ. ഇവിടെയൊക്കെ അങ്ങനെ സർക്കുലർ മോഷനിൽ തേച്ചാലും കുഴപ്പമില്ല. സ്കിന്നിന് എന്താ പറയാ, വലിഞ്ഞ് താഴത്തേക്ക് തൂങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ കണ്ണാട നോക്കാണ്ടാണ് ഇടുന്നത്. ഇപ്പൊ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അവർ കഴുത്തിലിട്ട് കൊടുക്കുക. വൺ ഷെയ്ഡൊക്കെ ഡിഫറൻസ് വൺ വീക്കിൽ എന്തായാലും വരും. പ്രെഗ്നൻസിസ് ടൈമിലൊക്കെ കളർ പോവാ. ചിലര് നല്ല കളറൊക്കെ വെക്കും, ചിലര് കളറൊക്കെ പോവും. നമ്മളുടെ ഉള്ള സൗന്ദര്യവും കളറൊക്കെ പോയി ഭയങ്കര മോശമായി പോവും സ്കിന്നൊക്കെ. അപ്പൊ എനിക്ക് അങ്ങനെ ആയിരുന്നു. അപ്പൊ അത് കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോ ശരിയാവും കേട്ടോ. അതൊന്നും വലിയ കാര്യമില്ല. അയ്യോ നിന്റെ മുഖത്ത് കുരു വന്നോ, അയ്യോ നിന്റെ മുടി പോയോ, അയ്യോ നിന്റെ കളർ പോയോ, നീ പിന്നെയും കളർ കുറഞ്ഞോ, ഇങ്ങനെ നൂറ് കാര്യങ്ങൾ പറയാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പൊ അതൊന്നും നിങ്ങൾ മൈൻഡേ ചെയ്യണ്ട. കുട്ടികളെ പ്രസവിക്കുന്ന സ്ത്രീകൾക്ക് ഒരുപാട് ചേഞ്ച് അവരുടെ ശരീരത്തിൽ വരുമല്ലേ. അപ്പൊ അത് കാരണം കൊണ്ട് നിങ്ങൾ അതൊന്നും നോക്കണ്ട കേട്ടോ. അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. അതൊക്കെ പറഞ്ഞോട്ടേ എന്ന് വെക്കുക. പിന്നെ ഇതുപോലെയുള്ള ഹോം റെമഡീസ് ഒക്കെ ചെയ്യുക. ഇടയ്ക്കൊക്കെ ഒന്ന് പോയി ഫേഷ്യൽ ചെയ്യുക. ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഫേഷ്യൽ ചെയ്യണം നമ്മൾ വെളുക്കാനല്ല, നമ്മുടെ സ്കിന്നിനെ സ്കിന്നാക്കി മാറ്റാനാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത്.
അല്ലാണ്ട് നമ്മൾ വെളുത്ത് തുടുക്കാൻ വേണ്ടിയിട്ടല്ല ഫേഷ്യൽ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഫേഷ്യൽ ചെയ്യുന്നത് നല്ലതാണ്. മന്ത്ലി ഒരു ഫേഷ്യൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. ഞാൻ ചെയ്യാറില്ല, എനിക്ക് ഇവിടെ പോകാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കണം. അപ്പൊ അതിനെ കൊണ്ടാക്കാനും കൊണ്ടുവരാനൊക്കെ ആള് വേണം. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്യാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. എനിക്ക് ഇഷ്ടമാണ്. നല്ല ഒരു ഫേഷ്യലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല മാറ്റം വരും അല്ലേ. അപ്പോൾ ഫേഷ്യലൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുക. സ്കിന്നൊക്കെ എന്തായാലും ഇമ്പ്രൂവ് ആവട്ടോ, ടാനൊക്കെ മാറിയിട്ട്. അപ്പൊ ഞാൻ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ പണികളിലേക്ക് കടക്കാം കേട്ടോ. നാല് വെയിറ്റിലേക്ക് ഞാൻ ഈ ഒരു നമുക്ക് എവിടെ വരെ ആണോ ടാൻ ആവുന്നത് അവിടെ വരെ തേച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോ ഈ മാലയിൽ കൂരേണ്ട കാരണം കൊണ്ടാണ് ചെയ്യാത്തത്. നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ കഴുത്തിന്റെ ബാക്ക് സൈഡ്, ഇവിടെ, പിന്നെ കഴുത്തിന്റെ മേലവശം, മുഖത്ത് ഫുള്ള് എല്ലാം ചെയ്തോളൂ. കൈ രണ്ട് ചെയ്യുക. കയ്യിലൊക്കെ നമുക്ക് നല്ല മാറ്റം വരും. നിങ്ങളിത് ചെയ്ത് നോക്കണേ. 15-20 മിനിറ്റ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉണങ്ങിയാലും ഉണങ്ങിയില്ലെങ്കിലും നിങ്ങൾ അത് കഴുകി കളഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നോക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെളിയും പൊടിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എങ്കിൽ പോലും കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫ്രിഡ്ജിൻ്റെ മേലഭാഗത്തും അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിനെ ആയിരിക്കുമല്ലോ നമ്മൾ മിക്ക സാധനങ്ങളും കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങാം. ഞാൻ മേലെ നിന്ന് ആദ്യം ആ പൊടിയൊക്കെ ഒന്ന് ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുത്തു. എന്നിട്ട് ആ കവറും എടുത്തിട്ടു. ഫ്രിഡ്ജ് കവറ് കവറുള്ള കാരണം കൊണ്ട് മേലെ അത്ര പൊടി ഉണ്ടായിരുന്നില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് തുടച്ചു. എന്നിട്ട് ഫ്രിഡ്ജിനെ ഒന്ന് നീക്കിയിട്ടിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലും കൂടി നന്നായിട്ടൊന്ന് പൊടി തട്ടി. ഈ സമയത്ത് നിങ്ങൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. ക്ലീൻ ചെയ്യാൻ തുടങ്ങുമ്പോഴേ അതങ്ങ് ഓഫ് ചെയ്തേക്കണം. പൊടിയെല്ലാം അടിച്ചെടുത്തു. അതിനുശേഷം ഒരു ക്ലീനിങ് സൊല്യൂഷൻ വെച്ചിട്ട് ഇതിൻ്റെ മേലഭാഗത്തൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഫ്രിഡ്ജിൻ്റെ ചുറ്റുഭാഗവും ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കവറുകളൊക്കെ ക്ലീൻ ചെയ്ത് വീണ്ടും ഇട്ട് കൊടുത്തു. അപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടില്ലേ ഇപ്പൊ ഫേസിലിട്ടിട്ട്. അപ്പൊ ഞാൻ ഇതൊന്ന് പെട്ടെന്ന് കഴുകി എടുത്തിട്ട് വരാം. ഞാൻ ഇത് നല്ല പോലെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പം ട്രൈ ചെയ്ത് നോക്കുക. ഒരാഴ്ച കൊണ്ട് തന്നെ എന്തായാലും ഒരു ഷെയ്ഡ് എന്തായാലും മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഫ്രീസറിനകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് പുറത്തേക്ക് വെച്ചു. എന്നിട്ട് ആ ട്രേയും മറ്റുമൊക്കെ ഒന്ന് നല്ലോണം തുടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യാനുസരണം വിനീഗർ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡിഷ് വാഷറിൻ്റെ ലിക്വിഡ് ഒരു 3-4 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതാണ് നമ്മുടെ ക്ലീനിങ് സൊല്യൂഷൻ. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഇടയിലൊക്കെ നല്ലപോലെ ചെളി കാണും. ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്യണ കാരണം കൊണ്ടാണ് അത്ര ഇല്ലാത്തത്. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾക്ക് കറിയും ചെളിയുണ്ടോ അവിടെയൊക്കെ ഇത് നല്ലോണം തേച്ച് പിടിപ്പിച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് അവിടെ വെച്ചേക്കണം. അതേ സമയത്ത് തന്നെ ഇതേ സൊല്യൂഷനിൽ സ്പഞ്ചോ എന്തെങ്കിലും മുക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്തൊക്കെ ഒന്ന് തുടച്ച് എടുക്കുക കേട്ടോ. അപ്പോൾ ആ ചെളി അങ്ങ് പോരും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അതിന് ശേഷം നമുക്ക് ഒരു മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുവാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് പോരും. ഇല്ലെങ്കിൽ സ്പോഞ്ച് തന്നെ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രീസറിൻ്റെ ഭാഗം ഞാനിപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് വരില്ല കേട്ടോ. ഫ്രീസർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫ്രിഡ്ജിൻ്റെ അകത്തും പിന്നെ ഈ ഡോറിൻ്റെ ഭാഗത്തും എല്ലാം ഇതുപോലെ തന്നെ ചെയ്തു കേട്ടോ. തുടക്കിലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ല് ഫ്രിഡ്ജിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരൽപ്പം സ്പഞ്ചിൽ നമ്മൾ റോസ് വാട്ടർ ആക്കിയിട്ട് നല്ലോണം ഒന്ന് തുടച്ചു കൊടുത്താൽ നല്ലൊരു സ്മെല്ല് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ ഈ ട്രേകളും ഇതിനകത്ത് വെക്കുന്ന എല്ലാ ഐറ്റംസും ഇതുപോലെ തന്നെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. മൊത്തത്തിൽ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും എല്ലാത്തിലും നല്ലൊരു ഷൈനിങ് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും കേട്ടോ.
ഫ്രീസറിലെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രിഡ്ജിലത്തെ ഓരോരോ ഐറ്റംസ് അതേപോലെ തന്നെ തുടച്ച് ടിഷ്യൂ വെച്ച് തുടച്ച് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജൊന്ന് നോക്കിക്കേ, എന്തൊരു വൃത്തിയാണെന്ന് നോക്കിക്കേ. ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഫ്രിഡ്ജിന് കാലാകാലങ്ങളോളം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള പൊടിയും ചെളിയും ഒക്കെ പോയിട്ടുണ്ട്. എനിക്ക് അത്രയും പൊടിയൊന്നും ഉണ്ടാവാറില്ല കേട്ടോ, ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന കാരണം കൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും ചെയ്യാനായിട്ട് ഇനി മുതലെങ്കിലും അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ 3-4-5 മാസം കൂടുമ്പോഴൊന്നും ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം, എന്നാലാണ് ഈ ഒരു വൃത്തി മേനയൊക്കെ എപ്പോഴും ഉണ്ടാവുള്ളൂ. അതുപോലെ ഇതിനകത്ത് ട്രേകൾക്ക് മുകളിലായിട്ട് ഫ്രിഡ്ജ് മാറ്റുകൾ ഉപയോഗിക്കുക. ഒരു 10-200 രൂപയുടെ ഉള്ളിൽ ഒരു 5-6 ഒക്കെ ആമസോണിൽ അവൈലബിൾ ആണ് കേട്ടോ. അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇങ്ങനത്തെ എന്താ പറയുക, ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും പാർട്ടിക്കിൾസ് വീണാലോ എന്തെങ്കിലും കറിയുടെ ഒരു തുണ്ട് വീണാലോ ഒന്നും ഡയറക്റ്റ് ഫ്രിഡ്ജ് മേക്ക് അതിൻ്റെ അകത്തേക്ക് ആവത്തില്ല. അപ്പോൾ ആ കറകളൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് മാറ്റ് ഉപയോഗിക്കാനായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയൊക്കെ ഫ്രിഡ്ജ് ഇപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ക്ലീനിങ് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡസ്റ്റ്ബിൻ ഇരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുമരിലേക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒന്ന് വൃത്തികേടാവാറുണ്ട്. അപ്പോൾ ഞാൻ മിസ്റ്റർ മസിലിൻ്റെ ക്ലീനർ വെച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് നമ്മുടെ കയ്യിലുള്ള ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് നൈസായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പെയിൻ്റ് ഒന്ന് കളയുന്ന രീതിയിൽ ചെയ്യരുത് കേട്ടോ. എന്നിട്ടൊരു നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുത്താൽ ആ ഒരു ഭാഗം കൂടിയും നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ജോലിയും കൂടി ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുക്കറിൽ കുഴഞ്ഞു പോകാത്ത രീതിയിൽ ഒരു അടിപൊളി അവയൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പച്ചക്കറികൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ ഓരോ കുഞ്ഞു കൈപ്പടി എടുത്തിട്ടുള്ളൂ. ക്യാരറ്റ്, കുമ്പളങ്ങ, പടവലങ്ങ, മുരിങ്ങക്കായ, ബീൻസ്, മത്തങ്ങ, ചേന, പിന്നെ എരിവിനനുസരിച്ച് 3-4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതോടൊപ്പം ഒരു 5-8 ചെറിയുള്ളിയും കൂടി നന്നാക്കിയിട്ട് എടുക്കണം കേട്ടോ. പരമാവധി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഈ ഒരളവിൽ എടുക്കുവാണെങ്കിൽ 3-4 പേർക്ക് കഴിക്കാനുള്ള അത്ര അവയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. കുക്കറിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കറിവേപ്പില ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് പൊട്ടിയിട്ട് വരുമ്പോഴത്തേക്കും അരിഞ്ഞൊഴിച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർക്കുക. ഒപ്പം 2-3 പച്ചമുളകും 1 teaspoon ഇഞ്ചി ചതച്ചതും ചേർക്കുക. അതിനുശേഷം പച്ചക്കറികൾക്കൊക്കെ സ്റ്റിഫായിട്ട് ഒടഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 1 minute നന്നായിട്ട് ഇതിനെ ഒന്ന് വഴറ്റിട്ടെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 6-7 ചെറിയുള്ളി ചതച്ചതും മഞ്ഞക്കളർ എന്തുമാത്രം വേണോ അതിനനുസരിച്ച് മഞ്ഞപ്പൊടിയും 1 1/4 teaspoon മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചക്കറിയിൽ ഇത് പരട്ടിയിട്ട് 1/2 hour റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ചെയ്താലും മതി. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം 1/4 cup വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിലിൽ നമുക്കിതിനെ വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് തേങ്ങ ചതച്ചെടുക്കാം. 1/2 തേങ്ങ ചെറുക്കിയെടുത്തിട്ട് അതിലേക്ക് 3 ചെറിയുള്ളി, 1/2 teaspoon ജീരകം, 10 കുരുമുളക്, 2-3 കറിവേപ്പില അത്രയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ചതച്ചിട്ട് എടുക്കുക കേട്ടോ. ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാണ്ട് വേണം ചതച്ചെടുക്കാൻ. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതേ മിക്സിയുടെ ജാറിൽ 1/2 cup തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളിക്കനുസരിച്ച് കൂട്ടേ കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് അതും കൂടി ഒന്ന് കറക്കിയെടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. കഷ്ണങ്ങളൊക്കെ ദേ ഒടയാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. ഇതിൽ വെള്ളം കുറച്ച് നിൽപ്പുണ്ട്. അപ്പോൾ തൈരും വെള്ളമൊക്കെ കൂടിയിട്ട് ഒന്ന് വറ്റി വരുന്ന വരെ വീണ്ടും നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഷ്ണങ്ങൾ ഒടയാണ്ട് വേണം മിക്സ് ചെയ്തിട്ടെടുക്കാൻ കേട്ടോ. ഒരല്പം ചാറൊഴുകിയ ബാക്കി എല്ലാ വെള്ളവും വറ്റി വന്നു കഴിഞ്ഞാൽ ചതച്ച് വെച്ചിരിക്കുന്നത് തേങ്ങ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ തേങ്ങ കൂടി ചേർത്ത് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരും കേട്ടോ. ഓവർ ഡ്രൈ ആവാനായിട്ട് നിൽക്കണ്ട. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. രുചിയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങ ചേർത്തിട്ട് 1-2 minutes കൂടി ഒന്ന് കുക്കായിട്ട് ഇരുന്നോട്ടെ. കുറച്ച് സമയം കൂടിയും കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അവയിൽ നോക്കിയൊക്കെ നല്ല ഒരു പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങയെല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഈ ഒരു സമയത്ത് 2 teaspoon വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്യണ്ട, അതിൻ്റെ പുറകിലെ നമുക്ക് കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക കേട്ടോ.
കുക്കറിൽ വെച്ചിട്ട് പോലും ഒട്ടും അടയാതെ തന്നെ നമുക്ക് നമ്മുടെ അവിയലിന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും അടുത്തേക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. അത്ര എളുപ്പത്തിൽ ഒരു 10-15 മിനിറ്റ് പോലും വേണ്ട കേട്ടോ നമുക്ക് ഇങ്ങനെ അവിയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഓണത്തിന് ഈസി ആയിട്ട് വേഗത്തിൽ അവിയലൊക്കെ ഉണ്ടാക്കിയിട്ട്. ഞാൻ മാറ്റിൽ ഇടുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മുക്കി വെക്കുന്ന സമയത്ത് അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. സോറി കേട്ടോ. ഞാൻ ജസ്റ്റ് സോപ്പ് പൗഡറും പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ടിട്ടാണ് അത് മുക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നല്ല നീറ്റ് ആയിട്ട് വരും. വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏറ്റവും ഒടുവിൽ നമ്മളിങ്ങനെ മുക്കി എടുക്കുമല്ലോ വെള്ളത്തിൽ, ഇങ്ങനെ ഊരി ഊരി എടുക്കുമല്ലോ, അപ്പൊ അതിനകത്ത് നിങ്ങൾ കുറച്ച് കംഫർട്ട് ഒഴിക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലും കൂടി നമ്മുടെ മാറ്റിന് കിട്ടും. അപ്പൊ അതും കൂടി ചെയ്ത് നോക്കുക. ഞാനത് ഇനി ഞാൻ രണ്ട് മാറ്റ് വെച്ചിട്ട് കഴുകുള്ളൂ കേട്ടോ, എല്ലാം ഒന്നിച്ച് ചെയ്യില്ല. ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ജോലികൾ ചെയ്യുക, ഒന്നിച്ച് മാറ്റ് ഇളക്കി ഒന്നും വേണ്ട കേട്ടോ, അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട. രണ്ട് മാറ്റായിട്ട് ചെയ്താൽ മതി. അപ്പം പിന്നെ ഇപ്പൊ നല്ല വെയിലുള്ള സമയമാണ്, അപ്പൊ അതുകൊണ്ട് ഉണങ്ങിയൊക്കെ കിട്ടും, ആ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ട. അപ്പൊ അങ്ങനെ മാറ്റിന്റെ പരിപാടി അങ്ങനെ ചെയ്യാം. അതുപോലെ ഞാൻ പറയാൻ വന്നൊരു കാര്യം, അതുപോലെ തന്നെ നമ്മള് ഒരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷിച്ച് നോക്കുക. ഒരാഴ്ച നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റും. കാരണം എനിക്ക് അത് കാണാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പെട്ടെന്ന് കാണിച്ചത്. അല്ലെങ്കിൽ ഞാനൊരു 3 മാസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഇത് പറയുള്ളൂ. പക്ഷെ ഒരു ആദ്യത്തെ ഒരു 3-4 യൂസ് ആയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു ടാൻ കുറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ നമുക്ക് ഈ സണ്ണ് എന്താ പറയുക, ഈ ടാൻ അടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് പോലെയൊക്കെ ഉണ്ടാവില്ലേ നമുക്ക്, അതായത് ഇവിടുന്ന് ഒരു കളറ് ഇവിടുന്ന് മേലേക്ക് വേറെ കളർ, അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, ആ ഒരു ഡിസ്കളറേഷനൊക്കെ നല്ലപോലെ കുറഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ കൈകളാണെങ്കിലും ഒക്കെയും നിങ്ങൾക്ക് ടാൻ മാറും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്ന് പരീക്ഷിച്ച് നോക്കാനായിട്ട്. പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊന്നും ഉപയോഗിക്കേണ്ട, അസിഡിറ്റി ഉള്ള സാധനങ്ങളാണല്ലേ ഈ തൈരും അല്ലെങ്കിൽ ഈ കേടും പിന്നെ നമ്മുടെ ലെമണും എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് കുഞ്ഞു ആകേണ്ട മേത്തൊന്നും ആക്കണ്ട, നിങ്ങൾക്ക് പരീക്ഷിക്കാം. പിന്നെ ടീനേജിലുള്ള കുട്ടികളാണെങ്കിലും കോളേജിൽ പോകുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടമ്മമാരാണെങ്കിലും ഒക്കെ ഇത് പരീക്ഷിക്കാം. വേറെ നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിച്ച സാധനങ്ങൾക്ക് അലർജി ഇല്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പാച്ച് ടെസ്റ്റ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ ഈ കൈയിൻ്റെ ഈ ഭാഗത്തോ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തോ ഒക്കെ ഒന്ന് ഇത് ഈ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് ഇട്ട് നോക്കുക. ചിലർക്ക് പറയാൻ പറ്റില്ല, ചിലർക്ക് മഞ്ഞൾ അലർജി ഉണ്ടാവും, ചിലർക്ക് നാരങ്ങയുടെ നീര് അലർജി ഉണ്ടാവും. അപ്പൊ അത് കാരണം കൊണ്ട് ചിലർക്ക് ഈ കേർഡ് ഉപയോഗിക്കുമ്പോൾ മുഖത്ത് കുരുക്കൾ വരും. ഞാൻ വീട്ടിൽ ഉപയോഗിക്കുന്ന കേർഡാണെങ്കിൽ അല്ലെങ്കിൽ തൈര് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കണതാണെങ്കിൽ എനിക്ക് ഉപയോഗിച്ചാൽ എനിക്ക് മുഖത്ത് കുരു വരാറുണ്ട്. പിന്നെ മഞ്ഞളും എനിക്ക് അലർജിക്ക് ആണ്. പക്ഷെ ഇത്താണ് ഇങ്ങനെ ഉപയോഗിച്ചപ്പോഴത്തേക്കും എനിക്ക് വേറെ ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കുക, ടാനൊക്കെ മാറാനായിട്ടും നല്ല ഗ്ലോയി ആയിട്ട് ഫേസ് ഒക്കെ നല്ല ഒരു ഗ്ലോ നല്ലൊരു ഗ്ലോ വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടാൻ മാറാനായിട്ട്. ഓഫ് കോഴ്സ് ടാൻ തീർച്ചയായിട്ടും മാറും കേട്ടോ. നിങ്ങൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കളറൊക്കെ നല്ല ഇമ്പ്രൂവ് ആവാനായിട്ടും നമ്മളെ സഹായിക്കും. നമ്മുടെ ഒറിജിനൽ കളറിലേക്ക് നമ്മൾ വരും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ അതും പരീക്ഷിച്ച് നോക്കുക. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് എന്താ ഓർമ്മയിലുള്ളൂ. എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക കേട്ടോ. അപ്പം ഏകദേശം നമ്മുടെ വീഡിയോ ഒക്കെ വൈകിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലീനിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു എന്നും കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നുപോകരുത്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.